ഈ കൽപ്പനകളിൽ ഏറ്റവും ലളിതമെന്ന് കരുതുന്ന ഒന്ന് അവഗണിക്കുകയും അപ്രകാരം ചെയ്യാൻ മറ്റുള്ളവരെ ഉപദേശിക്കുകയും ചെയ്യുന്ന വ്യക്തി സ്വർഗരാജ്യത്തിൽ ഏറ്റവും നിസാരനായി പരിഗണിക്കപ്പെടും. എന്നാൽ ഈ കൽപ്പനകൾ പാലിക്കുകയും അങ്ങനെ ചെയ്യാൻ മറ്റുള്ളവരെ ഉപദേശിക്കുകയും ചെയ്യുന്ന വ്യക്തി സ്വർഗരാജ്യത്തിൽ മഹാൻ എന്ന് വിളിക്കപ്പെടും. ദൈവ വിഷയത്തിൽ നിങ്ങൾക്കുള്ള നീതിനിഷ്ഠ, പരീശന്മാർക്കും വേദജ്ഞർക്കുമുള്ള നീതിനിഷ്ഠയിൽ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ നിശ്ചയമായും സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. കൊലപാതകം ചെയ്യരുതെന്ന് പൂർവികരോട് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. കൊലയാളി അതിന്റെ ശിക്ഷ അനുഭവിച്ചേ മതിയാകൂ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരങ്ങളോട് കോപിക്കുന്ന വ്യക്തിക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. സഹോദരങ്ങളെ മടയ എന്ന് വിളിക്കുന്ന വ്യക്തി ന്യായാധിപ സമിതിയോട് ഉത്തരം പറയേണ്ടി വരും. ഗുണം വരാത്തവനെന്ന് വിളിച്ചാൽ നരകാഗ്നിക്ക് വിധേയരാകും. അതുകൊണ്ട് നീ യാഗപീഠത്തിൽ യാഗാർപ്പണത്തിനായി വരുമ്പോൾ നിന്റെ സഹോദരനോ സഹോദരിക്കോ നിനക്ക് വിരോധമായി എന്തെങ്കിലും ഉണ്ടെന്ന് ഓർമ്മ വന്നാൽ നിന്റെ അർപ്പണ വസ്തു യാഗപീഠത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് ആദ്യം ചെന്ന് അവരോട് രമ്യതപ്പെടുക. പിന്നീട് വന്നു നിന്റെ യാഗം അർപ്പിക്കുക. നിന്നെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന എതിർകക്ഷിയുമായി വഴിയിൽ വെച്ച് തന്നെ വേഗത്തിൽ രമ്യതയിലായിക്കൊള്ളുക. അല്ലാത്ത പക്ഷം അയാൾ നിന്നെ ന്യായാധിപന് വിട്ടുകൊടുക്കുകയും ന്യായാധിപൻ നിയമപാലകന് കൈമാറുകയും അയാൾ നിന്നെ കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും ചെയ്യും. അവസാനത്തെ നാണയവും കൊടുത്തു തീർക്കുന്നതുവരെ നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ ഒരു സ്ത്രീയെ നോക്കുന്നവൻ തന്റെ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. നിന്റെ വലതു കണ്ണ് നിന്നെ പാപത്തിലേക്ക് നയിക്കുന്നെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞുകളയുക. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ തള്ളപ്പെടുന്നതിനേക്കാൾ ഒരവയവം നഷ്ടപ്പെടുന്നതാണ് നിനക്ക് നല്ലത്. നിന്റെ വലതുകൈ നിന്നെ പാപത്തിലേക്ക് നയിക്കുന്നെങ്കിൽ അത് വെട്ടി ദൂരെ എറിഞ്ഞുകളയുക. നിന്റെ ശരീരം മുഴുവൻ നരകത്തിൽ പോകുന്നതിനേക്കാൾ ഒരവയവം നഷ്ടമാകുന്നതാണ് നിനക്ക് നല്ലത്. ഭാര്യയെ ഉപേക്ഷിക്കുന്ന വ്യക്തി അവൾക്ക് ഒരു വിവാഹമോചന പത്രം കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, പാതിവൃത്തി ലംഘനം നിമിത്തമല്ലാതെ ആരെങ്കിലും സ്വന്തം ഭാര്യയെ ഉപേക്ഷിക്കുന്നെങ്കിൽ ആ വ്യക്തി തന്റെ ഭാര്യയെ വ്യഭിചാരിണിയാക്കുകയാണ്. ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീയെ വിവാഹം കഴിക്കുന്ന വ്യക്തിയും വ്യഭിചാരം ചെയ്യുകയാണ്. ശപഥം ചെയ്തത് ലംഘിക്കരുതെന്നും കർത്താവിനോട് ചെയ്ത ശപഥം നിറവേറ്റണമെന്നും പൂർവികരോട് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശപഥം ചെയ്യുകയേ അരുത്. സ്വർഗത്തെ കൊണ്ട് ശപഥം ചെയ്യരുത്, അത് ദൈവത്തിന്റെ സിംഹാസനം. ഭൂമിയെ കൊണ്ടരുത്, അത് ദൈവത്തിന്റെ പാദപീഠം. ജെറുസലേമിനെ കൊണ്ടും അരുത്, അത് മഹാരാജാവിന്റെ നഗരം. നിങ്ങളുടെ തലയെ കൊണ്ട് ശപഥം ചെയ്യരുത്, കാരണം ഒരു മുടിയെങ്കിലും വെളുപ്പിക്കാനോ കറുപ്പിക്കാനോ നിങ്ങൾക്ക് കഴിവില്ല. നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നോ ഇല്ല ഇല്ല എന്നോ ആയിരിക്കട്ടെ. ഇതിലധികമായത് പിശാചിൽ നിന്ന് വരുന്നു. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളെ ദ്രോഹിക്കുന്ന വ്യക്തിയോട് പ്രതികരിക്കരുത്. ആരെങ്കിലും നിങ്ങളുടെ വലത് ചെകിട് തടിച്ചാൽ അയാൾക്ക് മറ്റേ ചെകിടും കാണിച്ചു കൊടുക്കുക. ആരെങ്കിലും നിങ്ങളുടെ ഉൾവസ്ത്രത്തിന് വേണ്ടി കോടതി വ്യവഹാരം നടത്തിയാൽ നിങ്ങളുടെ പുറംകുപ്പായം കൂടെ അയാൾക്ക് വിട്ടുകൊടുക്കുക. ഒരു പടയാളി 1 കിലോമീറ്റർ ദൂരം തന്റെ സാമാനങ്ങൾ ചുമക്കാൻ നിങ്ങളെ നിർബന്ധിച്ചാൽ അദ്ദേഹത്തോടൊപ്പം 2 കിലോമീറ്റർ പോകുക. നിന്നോട് എന്തെങ്കിലും ആവശ്യപ്പെടുന്ന വ്യക്തിക്ക് അത് നൽകുക. വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്ന വ്യക്തിയിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. അയൽവാസിയെ സ്നേഹിക്കണമെന്നും ശത്രുവിനെ വെറുക്കണമെന്നും കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുക, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവിന്റെ മക്കളായിത്തീരും. അവിടുന്ന് ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുകയും
നീതി പ്രവർത്തിക്കുന്നവരുടെ മേലും അനീതി പ്രവർത്തിക്കുന്നവരുടെ മേലും മഴ പെയ്യിക്കുകയും ചെയ്യുന്നല്ലോ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? അങ്ങനെ നികുതി പിരിവുകാരും ചെയ്യുന്നുണ്ടല്ലോ. സ്വന്തം സഹോദരങ്ങളെ മാത്രമാണ് നിങ്ങൾ അഭിവാദനം ചെയ്യുന്നതെങ്കിൽ പുകഴാൻ എന്തിരിക്കുന്നു? അങ്ങനെ തന്നെയല്ലേ യഹൂദേതരും ചെയ്യുന്നത്? അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവിന് സർവത്തിലും പരിപൂർണതയുള്ളതുപോലെ നിങ്ങളും സർവത്തിലും പരിപൂർണരാകുക.